രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ച റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ പകുതിയോളം കേസുകളും കേരളത്തിൽ നിന്നാണ് എന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ആർടിപിസിആർ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന് നിർദ്ദേശിക്കുന്നു. എ ബി സി ഡി കാറ്റഗറിയായി തിരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കൊണ്ട് ഗുണം ലഭിക്കുന്നില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. കേരളത്തിലെ 10 ജില്ലകളിൽ 10 ശതമാനത്തിലധികം ടി പി ആർ ഉണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ബി ബാലഗോപാൽ ഞങ്ങളുമായി. ബാലു, ഈ പരാമർശിക്കപ്പെട്ട കണക്കുകൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിരുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഇടപെടൽ ഏത് തരത്തിലാണ്? രതീഷ്, ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലാണ് ഈ കേരളത്തിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ചില കാര്യങ്ങൾ, അതായത് സംസ്ഥാനം സന്ദർശിച്ച 6 സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ മലപ്പുറം ജില്ല സന്ദർശിച്ച സംഘത്തിന്റെ റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് ഇതുവരെ ലഭിച്ചതായിട്ടാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ടി പി ആർ നിരക്ക് 17% അധികമാണ്. അതായത് 15% മുകളിൽ രാജ്യത്ത് ടി പി ആർ നിലനിൽക്കുന്ന ജില്ലകളിലൊന്നാണ് മലപ്പുറം. പക്ഷേ അവിടെ പരിശോധനകളുടെ 80% ഈ ആന്റിജൻ ടെസ്റ്റാണ്. കേവലം 20% ആർ ടി പി സി ആർ ടെസ്റ്റ്. ഇത് ഒരു വീഴ്ചയായാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ആന്റിജൻ ആർ ടി പി സി ആർ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണമെന്നതാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ നിർദ്ദേശം. രണ്ടാമതായി കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് ഈ രോഗലക്ഷണമുള്ളവരെ മാത്രം ഈ പരിശോധിച്ചാൽ പോരാ എന്നതാണ്. മറിച്ച് ഒരു ക്ലസ്റ്ററിൽ, രോഗവ്യാപനം കൂടുതലായ ക്ലസ്റ്ററുകളിൽ കൂടുതൽ പരിശോധനകൾക്ക് സംസ്ഥാന സർക്കാർ നടത്തണമെന്നതാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ നിർദ്ദേശം. ഈ ഗാർഹിക നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് അവരുടെ യഥാർത്ഥ നിരീക്ഷണത്തിലുണ്ടായ വീഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്ന രോഗവ്യാപനത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. എ ബി സി ഡി കാറ്റഗറിയായി തിരിച്ച് കേരളത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് വരുന്നത്. പക്ഷേ ഇത് പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു കണ്ടെത്തലായി. അതായത് സംസ്ഥാനം സന്ദർശിച്ച മറ്റൊരു സംഘത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നാലാമതായി ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് സമീപകാലത്ത് ഈ ഉത്സവങ്ങൾ, അതായത് പ്രത്യേകിച്ച് ബക്രീദിന് ഇളവുകൾ നൽകിയിരുന്നു. പക്ഷെ ആ ഇളവുകൾ ഏതെങ്കിലും തരത്തിൽ ഈ രോഗവ്യാപനം കൂട്ടുന്നതായി കാണുന്നില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ വ്യാപകമായ ഇളവുകൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരും ദിവസങ്ങളിൽ ഈ കൂടുതൽ ഈ രോഗവ്യാപനത്തിലേക്കും മറ്റും വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ള 18 ജില്ലകളിൽ 10 നിലവിൽ കേരളത്തിലാണ്. കഴിഞ്ഞ ഒരാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ഏതാണ്ട് 49.5% കേസുകളും സംസ്ഥാനത്ത് നിന്നാണെന്നും അത് തന്നെ സംസ്ഥാനത്തെ നിലവിലെ ഗുരുതരമായ സാഹചര്യം വ്യക്തമാക്കുന്നതാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകി.